നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും രണ്ട് വാക്കുകൾ ഇംഗ്ലീഷ് വാക്കുകളാണ്, അതിൽ എഫക്റ്റീവായിട്ട് ചെയ്യുക. ഇന്ന് ഹിന്ദു സംഘടനകൾ പലതും ചെയ്യുമ്പോൾ കുറേ സമയമെടുത്ത്, കുറേ വ്യക്തികളുടെ ഊർജമെടുത്ത്, കുറേ അധികം സമ്പത്തെടുത്ത് വളരെ സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന കാലം പോയി, ഫാസ്റ്റ് ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ഫാസ്റ്റ് ആൻഡ് സസ്റ്റൈനബിൾ അപ്രോച്ച് വിൻസ് ദ റേസ് ആണ്. അതായത് സസ്റ്റൈനബിൾ ആയിരിക്കണം, ഫാസ്റ്റ് ആയിരിക്കണം, അതിനെ നമ്മൾ എഫക്റ്റീവ് എന്ന് പറയാം. മിനിമം ടൈം, മിനിമം എനർജി, മിനിമം മാൻ പവർ, മിനിമം വെൽത്ത്, ഈ നാല് വാക്കുകൾ ശ്രദ്ധിക്കണം. മിനിമം മണി എടുക്കണം, മിനിമം ടൈം, സമ്പത്ത് കുറച്ച് ചെലവാക്കാം, കുറച്ച് സമയം, കുറച്ച് മാൻ പവർ, കുറച്ച് വ്യക്തികളുടെ അറിവ്, അത് ചേർത്ത് ഇൻപുട്ട് വളരെ കുറച്ചും ഔട്ട്പുട്ട് വളരെ കൂടുതലുമാക്കാൻ സാധിക്കുമ്പോഴാണ് എഫക്റ്റീവ് ആവുക. ഹിന്ദു സംഘടനകൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് ഇഫക്റ്റീവ് ആക്കണം. എഫിഷ്യൻ്റ് ആയാൽ പോരാ, മറ്റ് സംഘടനകൾക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. മറ്റ് സംഘടനകളിലെ ചിലരോട് നമ്മൾ പറയുമ്പോൾ താൻ തൻ്റെ മതത്തിൻ്റെ കാര്യം നോക്കിയാൽ മതി, എന്തിനാണ് ഞങ്ങളുടെ കാര്യം നോക്കുന്നതെന്ന് പതിനായിരത്തിൽ ഒരുവനെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ അവരോട് പറയാൻ പോകണ്ടല്ലോ. മാത്രമല്ല, നമ്മളോട് പറയുമ്പോൾ നമ്മളിവരോട് പറഞ്ഞത് അവർക്കും വേണമെങ്കിൽ എടുക്കാമല്ലോ. ഏത് സംഘടനയും, അത് ഏത് തരത്തിലുള്ള സംഘടനയാണെങ്കിലും, എഫിഷ്യൻ്റായിട്ട് ചെയ്യുന്നത് പണ്ട് മുതൽക്ക് തന്നെ ഉപയോഗിക്കുന്ന വാക്കാണ്. എഫിഷ്യൻസി കൂട്ടണം, എഫിഷ്യൻ്റ് ആവണം. പക്ഷെ ഇപ്പോൾ എഫിഷ്യൻ്റ് ആവണം എന്നല്ല പറയുക, എഫക്റ്റീവ് ആകണം എന്നാണ് പറയുക. റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പഠിക്കണം. നമ്മളിപ്പോൾ ശരിക്കും പറയാറുണ്ട്, ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഇഫ് മുഹമ്മദ് കനോട്ട് കം ടു ദ മൗണ്ടൻ, ലെറ്റ് മൗണ്ടൻ ഗോ ടു മുഹമ്മദ് എന്നാണ് പറയുക. നമ്മൾ ജനങ്ങൾ നമ്മളുടെ കാര്യങ്ങൾ പഠിക്കാൻ വരുന്നില്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ പാകത്തിന് അങ്ങോട്ട് എത്തിക്കുക. നമ്മുടെ ലക്ഷ്യം ജനങ്ങളെ പഠിപ്പിക്കലാണ്. അവർ ഇങ്ങോട്ട് വരുന്നോ അങ്ങോട്ട് വരുന്നോ എന്നുള്ളതല്ല, അവരുടെ പോക്കറ്റിൽ മൊബൈലിൽ എത്തിക്കാൻ സാധിക്കുമെങ്കിൽ മൊബൈലിലെത്തിക്കാം. ഞാൻ ഇന്നലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ക്ലാസ് എടുത്തപ്പോൾ, മിനിഞ്ഞാന്ന് ക്ലാസ് എടുത്തപ്പോൾ അവരോട് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് കുറച്ച് സമയം കിട്ടിയാൽ നിങ്ങൾക്ക് കൈലാസത്തിലേക്ക് പോകാൻ 2 ലക്ഷം രൂപ മുടക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, 10-20,000 അടി മുകളിലേക്ക് കയറാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷേ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ മൗണ്ട് കൈലാസം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പോയി വരുന്ന എഫക്റ്റ് നിങ്ങൾക്ക് കുറേയൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. മാനസ സരോവർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാനസരോവർ മുഴുവനും നിങ്ങളുടെ കയ്യിൽ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അമർനാഥിലേക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല, തീവ്രവാദികളൊക്കെ ഉണ്ട്. അപ്പോൾ അമർനാഥിലേക്ക് പോകുന്ന വഴി, അവിടെ എത്തുന്ന രീതി, ഇതെല്ലാം നിങ്ങളുടെ മൊബൈലിൽ കാണാൻ സാധിക്കും. എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ആ ടൈം യൂട്ടിലൈസ് ചെയ്യാം. ട്രെയിൻ വരാൻ അരമണിക്കൂർ വൈകിയിട്ടുണ്ടെന്ന് വിചാരിക്കുക, ആ അരമണിക്കൂർ നിങ്ങൾ മൊബൈലിൽ അമർനാഥ് കണ്ടു, കേദാർനാഥ് കണ്ടു, ബദ്രീനാഥ് കണ്ടു, മൗണ്ട് കൈലാസ് കാണണമെങ്കിൽ കാണാം, അല്ല തക്ഷശില ഏൻഷ്യൻ്റ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കാണാം. ഇന്നലെ രാവിലെ തൊട്ട് ഉച്ച വരെയും സി കേരളത്തിൻ്റെ റെക്കോർഡിംഗ് ആയിരുന്നു. അതിൽ ഞാനിത് പറയുകയുണ്ടായിരുന്നു, ഈ ഓരോ മിനിറ്റും നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും. കിടന്നുറങ്ങി ഉപയോഗിക്കാം, ആരെങ്കിലും ചീത്ത പറഞ്ഞിട്ട് വേണമെങ്കിൽ. ടൈം യൂട്ടിലൈസേഷൻ, ടൈം വേസ്റ്റിംഗ് രണ്ട് കാര്യമാണ്. ടൈം പാസിംഗ് ആണ്. ടൈം പാസിംഗ് ക്യാൻ ബി ഡൺ ആസ് ടൈം വേസ്റ്റിംഗ് ഓർ ടൈം യൂട്ടിലൈസിംഗ്. സമയം ചെലവഴിക്കുക, സമയം ഉപയോഗിക്കുക. സമയം ഉപയോഗിക്കലാണ്, ടൈം യൂട്ടിലൈസേഷൻ ആണ് ഇമ്പോർട്ടൻ്റ്. ടൈം വേസ്റ്റിംഗും ടൈം പാസും അല്ല, ടൈം പാസ് ത്രൂ യൂട്ടിലൈസേഷൻ. അതുപോലെ തന്നെ ഞാൻ അവിടെ പറയുകയും ചെയ്തു, GRDIR. ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് GRDIRൽ കൂടെ പോയാൽ നിങ്ങൾക്ക് വിഷ്ണു സഹസ്രനാമം പഠിക്കാം, സകല പൈതൃക മന്ത്രങ്ങളും തന്ത്രങ്ങളും പഠിക്കാൻ സാധിക്കും. ആ ടൈം യൂട്ടിലൈസ് ചെയ്തിവിടെ നമുക്ക് അപ്പോൾ ഇഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാം. 24 മണിക്കൂറും ഇഫക്റ്റീവ് ആവാം. ഊണ് കഴിക്കുന്നത് എന്തിനാണ്? അതിനുശേഷമുള്ള സമയം ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാനുള്ള എനർജിക്കാണ്. എന്തിനാണ് ഉറങ്ങുന്നത്? ഉണർന്നു കഴിഞ്ഞാൽ സമയം ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനാണ്. എന്തിനാണ് വിശ്രമിക്കുന്നത്? വിശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സമയം ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനാണ്. അങ്ങനെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം, എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ പോരാ. നമ്മൾ ചില മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് പറഞ്ഞാലേ ശരിയാവുള്ളൂ എന്നൊക്കെ മൊബൈൽ മാനേജ്മെൻറ്റ് വേണം. മൊബൈൽ മാനേജ്മെൻറ്റാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ ബേസിക്. പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വരാത്തവരെ അങ്ങോട്ട് ചെന്ന് പഠിപ്പിക്കലാണ്.
നമ്മൾ വലിയ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുകയാണ്, എല്ലാ സ്ഥലത്തു കൂടി ഓരോരുത്തരുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അറിയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാം. സംഘടനാ പ്രവർത്തനവും നമ്മുടെ കുടുംബത്തിൻ്റെ മാനേജ്മെൻറ്റും പ്രസ്ഥാനങ്ങളുടെ വളർച്ചയും എല്ലാം എഫക്റ്റീവ് ആവണം. അങ്ങനെ എഫക്റ്റീവ് ആയതുകൊണ്ടാണ് ശബരിമലയിലെ സമരം ഗംഭീരമായിട്ട് വിജയിച്ചത്. എഫക്റ്റീവ് ആയതുകൊണ്ടാണ് തൃശ്ശൂർ പൂരത്തെ നമുക്ക് ഇത്ര ഗംഭീരമായിട്ട് വിജയിപ്പിക്കാൻ സാധിച്ചത്. ഭരണകൂടമൊക്കെ വാശി കാണിച്ച് കിടന്ന തുള്ളി നെഗളിച്ച കുറേ എണ്ണങ്ങളുണ്ടല്ലോ, എല്ലാത്തിനെയും വരച്ച വരയിൽ നിർത്താൻ സാധിച്ചത് എഫക്റ്റീവായിട്ട് ടൈമും മാൻ പവറും ഉപയോഗിച്ചുകൊണ്ടാണ്, ഇൻ്റലക്ച്വലി ഉപയോഗിച്ചു. അങ്ങനെ ഏത് കാര്യത്തിനും നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ സ്റ്റെപ്പ് ചേഞ്ച് ചിലപ്പോൾ വേണ്ടി വരും. ചിലപ്പോൾ ഉദ്ദേശിച്ച രീതിയിലൂടെ പോയില്ലെങ്കിൽ പോയ രീതിയിലൂടെ കാര്യങ്ങളെ ഭംഗിയായിട്ട് തീർക്കാൻ സാധിക്കാം. ഞാൻ നേരത്തെ പറയേണ്ട, കിട്ടിയ സമയത്ത് പറ്റുന്നത് ചെയ്യാം, പറ്റുന്ന സമയത്ത് കിട്ടുന്നത് ചെയ്യാം. ഇഷ്ടപ്പെട്ടവരെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് എഫക്റ്റീവായിട്ട് സ്റ്റെപ്പ് ചേഞ്ചിലൂടെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് നമ്മളുടെ റിസൾട്ടൊക്കെ ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ സാധിക്കുന്നത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം.